വസ്തു കൈമാറ്റം ചെയ്യാനോ പണയപ്പെടുത്താനോ അവകാശം. അത് ഞാൻ ചോദിക്കേണ്ട ചോദ്യോ? എന്റെ റൂമിൽ കടന്നു വന്നിട്ട് എന്നോട് ഞാൻ ആരാണെന്ന്? നീ ആരാ? ഞാൻ പ്രിയൻ. ആർക്ക് പ്രിയൻ? അല്ല പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇവിടെ താമസിക്കാമെന്ന്? ഓ, എന്റെ റൂം ഷെയർ ചെയ്യാൻ വന്നാണ്. വാസു വിളിച്ചു പറഞ്ഞിരുന്നു. ആഹാ, അടുക്കള സമയത്താണ് നാട്ടിൽ നിന്ന് വന്നത്. ഓക്കെ പ്രിയ, ഞാൻ കണ്ണപ്പൻ, സീനിയർ സൂപ്രണ്ട്, വകുപ്പ് തൊഴിൽ. പറഞ്ഞായിരുന്നു ചേട്ടായിക്ക് കഞ്ഞിയും തോരനും പപ്പടമൊക്കെ എടുക്കട്ടോ. നോ നോ നോ, പപ്പടയ്ക്ക് കഴിക്കാൻ പറ്റൂല, വെളിച്ചെണ്ണേ കൊളസ്ട്രോളും 300 കഴിഞ്ഞു. കഞ്ഞി പാടില്ല, ഷുഗറാ, അച്ചാറും പറ്റില്ല, ബി പി ഉള്ളതാണേ. ഇതാണ് ഇപ്പോഴത്തെ എന്റെ മെനു. ഒരു ശരാശരി മലയാളിക്ക് ഇപ്പൊ നേരെ ചൊവ്വ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കണ്ടിട്ടില്ലേ, കല്യാണ സദ്യക്ക് ആക്രാന്തോടെ തള്ളിക്കേറും. എന്തിനാ ഓരോന്ന് വിളമ്പുമ്പോ വേണ്ട വേണ്ട എന്ന് പറയാനാ? അസുഖമാണ്. അപ്പോ ചേട്ടായി ഒന്നും കഴിക്കാറില്ലയോ? ഒന്നും കഴിക്കാതിരിക്കാനും പറ്റില്ല, അൾസർ അടിക്കും. അതുകൊണ്ടാ കിടക്കുന്നതിന് മുമ്പ് ഇതും കഴിക്കും. അപ്പോ കല്യാണം കഴിച്ചാന്നോ? അതും കഴിച്ചിട്ടില്ല. ഇതൊന്ന് കഴിച്ചോട്ടെ, കല്യാണക്കാരും പറയുമ്പോ പ്രഷർ കൂടും. ലേബർ വകുപ്പിൽ LDC ആയി കയറിയപ്പോ വിവാഹാലോചനകൾ വന്നതാ. സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, വിവാഹ മാർക്കറ്റിൽ ഡിമാൻഡ്. 50 പവനും വീടും കാറും ഓഫർ വന്നു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, മക്കളെ കണ്ടപ്പോ LD ക്ലാർക്കിന് ഇത്രയും റേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് UD ക്ലാർക്ക് ആയാൽ നല്ല ഓഫർ വരില്ലെന്ന്. ഞാൻ 5 വർഷം വെയിറ്റ് ചെയ്തു, വയസ്സ് 35, UDC ആയി. ആലോചന വന്നു. അപ്പ അമ്മ പറഞ്ഞു, മക്കളെ കണ്ണപ്പ ഹെഡ് ക്ലാർക്ക് ആയിട്ട് പോരെയെന്ന്. വെയിറ്റ് ചെയ്തു, 40 വയസ്സിൽ ഹെഡ് ക്ലാർക്കായി, 45 ജൂനിയർ സൂപ്രണ്ട്, 50 സീനിയർ സൂപ്രണ്ട്, ഇപ്പൊ 52 നടപ്പ്. അമ്മ പറയുന്നതേ 54 AEO-ഉം. അപ്പൊ നല്ല സീതനം കിട്ടുമെന്നാ. ജാതകത്തിൽ കാണുന്നത് അമ്മ അടുത്ത വർഷം നാട് നീങ്ങുന്നാ. അങ്ങനെയാണെങ്കിൽ റിട്ടയറിന് മുമ്പ് ഞാൻ കെട്ട് കെട്ടും. അതിരിക്കട്ടെ, നിന്റെ കെട്ട് കഴിഞ്ഞു, അതോ പുരറിഞ്ഞ് നിൽക്കുകയാണോ? അമ്മയുണ്ടെങ്കിൽ ആദ്യം തട്ട്, എന്നിട്ട് സ്ത്രീധനം വാങ്ങി ഒരുത്തിയെ കെട്ട്. സുന്ദരിയും സുശീലിയുമായ ഒരുത്തിയെ നോക്കടോ. എന്താ വീണത്? ഇനി ഇരിക്കാൻ നേരം കിട്ടില്ല എന്നാണ് സ്വാമി പറയണത്. അത്രയ്ക്ക് ബെസ്റ്റ് ടൈമാ വരാൻ പോണത്. ഇഷ്ടമുള്ളൊരു കിളിയെ മനസ്സിൽ വിചാരിക്കൂ. വിചാരിച്ച് എന്ത് കിളിയാ ഈ കിളി? കാലിന് സ്വാധീനമില്ലാത്ത അടിച്ചാലോ. ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഓ, ജീവിക്കാൻ സമ്മതിക്കല്ല, നീ കുറെ ഉണ്ടാക്കും. ഇവ ഇത്രയും പെട്ട നാളെ കുട്ടി. ഇവർക്ക് വേറെ വഴിക്ക് ഓടിക്കൂടെ? പൊക്കട തുണി, നിന്റെ പരിപാടി അബ്ദുല്ല ഭായി കിതർ ഗയാ? കിതറോ ഗയാ.
കുറച്ച് പഞ്ചസാര. ഒരു പൊറോട്ട വാങ്ങിച്ചിട്ട് ഒരു കിലോ പഞ്ചാര അകത്താക്കാനുള്ള പരിപാടിയാണല്ലേ. കറി വാങ്ങാത്തവർക്ക് ഇച്ചിരി പഞ്ചാര ഫ്രീ എന്നുള്ള നേരാ എന്ന് വെച്ച് ഇങ്ങനെ കുത്തിക്കേറ്റാമോ? വേണ്ട, പഞ്ചസാര വേണ്ട. ആ എന്തേത് ഇന്ത്യൻ റുപ്പിയേ? ദർഹം തീർന്നു. നിങ്ങൾ മലയാളി അല്ലേ, നാട്ടിലേക്ക് ഇന്ത്യൻ റുപ്പി അയക്കാലോ. തരികട കാണിക്കരുത്, മര്യാദക്ക് ദർഹം കൊടുക്ക്. ദർഹം ഇല്ല സുഹൃത്തെ. ഇല്ലെങ്കിൽ അത് കഴിക്കുന്നതിന് മുമ്പ് പറയണമായിരുന്നു. ഈ ഇന്ത്യൻ റുപ്പിയക്ക് വേണ്ടി ഞാൻ ദുബായിൽ ഒന്ന് കച്ചവടം നടത്തണോ? ഈ ഇന്ത്യൻ റുപ്പി ഉണ്ടല്ല, ഇന്ത്യയിലെ ഒറ്റ വിമാനത്താവളത്തിൽ പോലും എടുക്കൂല. അത്രക്ക് വില കുറഞ്ഞ സാധനം പിടിച്ചേ. എന്താ പ്രശ്നം? വയറിച്ച് ആഹാരം കഴിച്ചിട്ട് ഇന്ത്യൻ റുപ്പി ഉള്ളത്ര. സാരില്ല, കാശ് ഞാൻ മാറ്റിത്തരാം. ഓ, ഇതേ ഇത് ഞാൻ നോക്കിക്കോളാം. നീ പ്ലേറ്റൊക്കെ പോയിട്ട് എടുത്തു വെക്കാൻ നോക്ക്. ആ ടേബിളിലെ വലിയ ഉപകാരം. നിങ്ങൾ മലയാളി ആയത് നന്നായി. നോമ്പ് കഴിഞ്ഞപ്പം പള്ളിയിലെ ഭക്ഷണം ഇല്ലാണ്ടായല്ലേ. പള്ളിയിൽ വരുന്നത് നിസ്കരിക്കാനല്ല എന്ന് മനസ്സിലായി. നാട്ടിലെ അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ? ഞങ്ങളെ നാട്ടിൽ പള്ളി അമ്പലമൊന്നും ഇല്ലാത്തത് കൊണ്ട് ദൈവമായിട്ട് നേരിട്ട് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. പരിചയപ്പെടാത്ത ആൾക്കാരെയായിരിക്കും ചിലപ്പോൾ മൂപ്പർക്ക് കൂടുതൽ ഇഷ്ടം. എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുമല്ലോ. മൂപ്പരുടെ ഇഷ്ടത്തെ പറ്റി ഞാനങ്ങനെ ആലോചിക്കാറില്ല. അല്ല, പണിയൊന്നും ആയില്ലേ? ഇല്ല. എന്ത് പണിയാ അറിയ? ചായക്കട നടത്തി പരിചയമുണ്ട് നാട്ടില്. ആണോ? ഇവിടെ രണ്ടാൾക്കാർ ലീവിന് പോയിട്ടുണ്ട്. ഒരുത്തൻ തിരിച്ചു വരുന്ന കാര്യം സംശയാ. താല്പര്യമാണെങ്കിൽ തൽക്കാലം ഇവിടെ എങ്ങനെ കൂടാ? ഈ സുലൈമാൻ അടുത്താഴ്ച വരുമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു. ആ, അതപ്പം നോക്കാം. ഓ, മകളുടെ ഭർത്താവാ, അതത്ര കാര്യാക്കണ്ട. ഭൈസാബ് എക്ക് ടണ്ട കൊക്കക്കോള തേതോ. ആ ജി, ആ കെട്ടുമാറാപ്പ് ഒരു മൂലൊക്കെ കൊണ്ടു വെച്ചിട്ട് അകത്തോട്ട് കയറിക്കോ. എന്നിട്ട് അയാൾക്ക് ഒരു കൊക്കക്കോല കൊണ്ടുപോയിക്കൊട്. കൊക്കക്കോള. അതുകൊണ്ട് അമേരിക്കൻ കോള കമ്പനികളോട് ഞാൻ പറയുന്നു, ക്വിറ്റ് ഇന്ത്യ. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ കൊക്കക്കോളക്കെതിരാണ്. എന്തേ, കൊക്കക്കോള നിങ്ങളെ പിടിച്ച് കടിച്ച? നിങ്ങളുടെ കുടുംബത്തിന്റെ കഥ എനിക്ക് കേൾക്കണം. അയ്യയ്യേ, ഇവിടെ കൊച്ചു പിള്ളേരെ കൊള്ളതല്ലേ, അവരുടെയൊക്കെ മുമ്പ് വെച്ച് വേണ്ട പങ്ക. ഇവരുടെ ഫാമിലി ഹിസ്റ്ററി എനിക്കറിയണം. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണത്. പറയൂ സർ, കേക്കട്ടെ. കമോൺ, അതിപ്പോ ഒരു കഥ ഡെവലപ്പ് ചെയ്തെടുക്കാം, കുറച്ച് ടൈം വേണ്ടി വരും. കുഴപ്പമില്ല, ആരെങ്കിലും. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിന്റെ കഥ പറഞ്ഞേ പറ്റൂ. മുഴുവൻ സ്റ്റോറി, മുഴുവൻ സ്റ്റോറി എന്ന് പറഞ്ഞാ നിങ്ങളുടെ അപ്പൻ അപ്പൂപ്പന്മാര് മുതലുള്ളത്. കഥ ഞാൻ പറഞ്ഞു തരാം. മുഴുവൻ കഥ പറയണമെങ്കിൽ രണ്ട് തലമുറയുടെ കഥ പറയേണ്ടി വരും. അത് തന്നെയാണ് എനിക്ക് കേൾക്കേണ്ടതും. ഞങ്ങളുടെ അപ്പൂപ്പനെ രണ്ടാൺമക്കളായിരുന്നു, പത്മനും കുമാരനും. പത്മൻ വെളുത്തു സുന്ദരൻ, കുമാരൻ വെല്ലിച്ചൻ, ജന്മനാ മന്ദനായിരുന്നു. മന്ദനോ? ആ, കണ്ണിന് കാഴ്ചയില്ലാത്ത ആള്, ഐ മീൻ ബ്ലൈൻഡൻ. അങ്ങനെ കുമാരൻ വെല്ലിച്ചൻ നിശാഗന്ധി ഓഡിറ്റോറിയത്തെ, അല്ല, നിശാഗന്ധി അമ്മൂമ്മയെ കല്യാണം കഴിച്ചു. അച്ഛൻ പത്മൻ കുഞ്ചിയമ്മയെ കല്യാണം കഴിച്ചു. കുഞ്ചിയമ്മക്ക് അഞ്ചു മക്കളായിരുന്നല്ലോ. അഞ്ചാമനോ കുഞ്ചു ഞാനായിരുന്നു. കുമാരൻ വെല്ലിച്ചനെ 101 മക്കൾ. 101 മക്കൾ? 11 മക്കൾ. പിന്നെ നമ്മൾ വളർന്നു വലുതായി. പെട്ടെന്ന് തന്നെ ഗോവിന്ദണ്ണൻ പോയി ലതിയ ചേച്ചിയെ കല്യാണം കഴിച്ചു. അങ്ങനെ നമ്മൾ അഞ്ചു പേരും ലതിയ ചേച്ചിയും കൂടി സുഖമായിട്ട് ജീവിച്ചു. പക്ഷേ പ്രശ്നം അവിടെ ഒന്നുമല്ലായിരുന്നു, ചീട്ടുകളിയിലാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങിയത്. പരന്തു, അവരും നമ്മളുമായിട്ട് എപ്പോഴും ചീട്ടുകളിയായിരുന്നു. കളിയോട് കളി, മുടിഞ്ഞ കളി, പിണ്ടാറ കളി. കളിച്ച് കളിച്ച് പൈസയും സ്ഥലവും വെച്ച് വരെ ചീട്ട് കളിച്ചു. പക്ഷെ നമ്മൾ തോറ്റു തോറ്റു തോറ്റു. ഞങ്ങൾക്ക് എല്ലാം നഷ്ടമായി. അവസാനം പണയം വെക്കാൻ ഒന്നും കിട്ടിയില്ല. വാസുവണ്ണൻ രമണ ചേച്ചി വരെ പണയം വെച്ച് ചീട്ട് കളിച്ചു.
എന്നോടൊന്നും തോന്നരുത്, പറയുമെല്ലാം പറയണല്ലോ. കളിയിൽ നമ്മൾ തോറ്റു. അവര് രമണി ചേച്ചിയുടെ സാരി വലിച്ചു. അപ്പൊ നമ്മുടെ അകന്ന ബന്ധു കൃഷ്ണകുമാർ മാമൻ വന്ന് ചേച്ചിക്ക് സാരി വാങ്ങിച്ചു കൊടുത്തു. അന്ന് അവിടെ നിന്ന് ഇറങ്ങി 14 വർഷം ദുബായിൽ ജീവിച്ചു വനവാസം. ആ പൈസക്ക് വീടും വെച്ചു. അപ്പൊ അമ്മാവന്മാരെല്ലാം വീണ്ടും പ്രശ്നത്തിൽ വന്നു. അവസാനം യുദ്ധമായി, യുദ്ധത്തോട് യുദ്ധം. യുദ്ധമോ? അല്ല, അടി, അടിയോടടി, മുടിഞ്ഞടി. പുത്തരിക്കണ്ടം മൈതാനത്തിൽ എന്റെ പൊന്നോ പോരിഞ്ഞടി. അടിയിൽ നമ്മുടെ അപ്പൂപ്പൻ അമ്പ് കൊണ്ട് വീണു. അമ്പ് കൊണ്ടോ? അല്ല, കമ്പ് കൊണ്ട് വീണു. എന്നിട്ടും ചത്തില്ല. 18 ദിവസം അപ്പൂപ്പൻ ശരശയിൽ കിടന്നു. ശരശയ്യല്ലോ? അല്ല, അല്ല, ICU. അവിടെ കിടന്ന അപ്പൂപ്പൻ അടിക്ക് നേതൃത്വം നൽകി. പക്ഷേ നമ്മൾ വിജയിച്ചു. അങ്ങനെ ഈ വീട് സ്ഥലവും നമുക്ക് സ്വന്തമായി. ഇതാണ് നമ്മുടെ കഥ. ഈ കഥ പറയാൻ അവസരം ഉണ്ടാക്കുന്ന സാറിനും കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എന്റെ ചിത് ഒരുക്കാനുള്ള ഏർപ്പാടാക്കൂ. എന്ത് മണ്ടത്തരോടോ തന്നെ വിളിച്ചു കൂവിയത്? ഈ രാജ്യത്ത് മഹാഭാരതം മണ്ടത്തരമാണെന്ന് പറയുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. തന്നോട് ആരോടോ മഹാഭാരതത്തിന്റെ കഥ പറയാം. ചെമ്മീന്റെ കഥ പറയാം. രാജ്യഭാരത സംസ്കാരത്തെ പുച്ഛിക്കരുത്.